കോവിഡിന്റെ പേടിക്ക് മീതെ വേണോ ഉപതെരഞ്ഞെടുപ്പിന്റെ ഈടുത്തി. ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ ഭൂരിപക്ഷ ജനഹിതമാണ്. അത് നിർണയിക്കുന്ന പരീക്ഷണ ഉപകരണമാണ് തിരഞ്ഞെടുപ്പുകൾ. ഈ തിരഞ്ഞെടുപ്പുകൾ അർത്ഥപൂർണമാകണമെങ്കിൽ ഹിതം രേഖപ്പെടുത്താൻ ജനം സ്വമനസാലെ തയ്യാറാകണം. തിരഞ്ഞെടുപ്പിന്റെ സാങ്കേതിക പ്രക്രിയകൾ മാത്രമല്ല രാഷ്ട്രീയ പ്രക്രിയകളും ഭയരഹിതമാകണം. കോവിഡിനെ പേടിച്ച് ജനം വീട്ടിലിരിക്കുകയും പരസ്പരം അകലം പാലിക്കുകയും ആഘോഷങ്ങൾ മാത്രമല്ല അത്യാവശ്യ കാര്യങ്ങൾ കൂടി മാറ്റിവെക്കുകയും ചെയ്യുന്നതിനിടയിൽ 4-5 മാസത്തേക്ക് മാത്രമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വേണോ എന്ന ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് സർക്കാരും പ്രതിപക്ഷവുമല്ല, സാക്ഷാൽ ജനം തന്നെയാണ്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന സമിതികളുടെ കാലാവധി അവസാനിക്കുന്നത് നവംബർ 11. നിയമസഭയുടെ കാലാവധി മേയിൽ തീരും. ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും നടക്കാനിരിക്കെ കോവിഡ് ഭീതിക്ക് നടുവിൽ കുട്ടനാട്ടിലും ചവറയിലും ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിച്ചാലും ഒന്നും സംഭവിക്കില്ലെന്ന് ജനത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ മുതൽ കുട്ടനാട്ടിലും വിജയൻപിള്ളിയുടെ മരണത്തിന് ശേഷം കഴിഞ്ഞ മാർച്ച് മുതൽ ചവറയ്ക്കും നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. കോവിഡ് ഉയർത്തുന്ന ഭീതിയും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും കാരണം സംസ്ഥാനത്ത് ഒരിടത്തും പുതിയ വികസന പദ്ധതികൾ തുടങ്ങുകയോ നേരത്തെ ആരംഭിച്ച നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 4-5 മാസം കിട്ടിയാലും പ്രത്യേകിച്ചൊരു വികസന പദ്ധതിയും മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിയുകയുമില്ല. ഉപതെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിന് മാത്രം 20 കോടിയിലധികം രൂപ വേണ്ടിവരുമെന്നാണ് ഏകദേശ കണക്ക്. ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളത്തിന് കൂടി കത്രിക വെച്ച് കോവിഡ് പ്രതിസന്ധി പ്രമാണിച്ച് സാലറി ചാലഞ്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് 20 കോടിക്ക് 200 കോടിയുടെ മൂല്യമുണ്ട്. പ്രയോജനമില്ലാത്ത ഈ പാഴ്ചെലവിന്റെ ഭാരം കൂടി ജനം വഹിക്കണമെന്ന് വരുന്നത് യാഥാർത്ഥ്യത്തിൽ ജനവിരുദ്ധത തന്നെയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറെക്കുറെ സമവായത്തിലെത്തിക്കഴിഞ്ഞ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത മാർച്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുമെന്നിരിക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്തായാലും അതിനു മുൻപേ പൂർത്തിയാക്കണം. എത്ര നാളത്തേക്ക് നീട്ടണമെന്നതിൽ ധാരണയായിട്ടില്ലെങ്കിലും ഡിസംബറിലെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ നടത്തിയില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുമായുള്ള അകലം കുറയും. സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ മാസങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്നത് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത് മാത്രമല്ല ആശങ്കാജനകം കൂടിയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നെങ്കിലും അക്കാര്യത്തിൽ രാഷ്ട്രീയ സമവായം കൂടി വേണമെന്നായിരുന്നു മറുപടി. അതനുസരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് ബുദ്ധിമുട്ടാണെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തുമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുചോദ്യം. പ്രതിപക്ഷത്തെ പിണക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് സർക്കാർ അക്കാര്യം കൂടി പരിഗണിക്കുകയായിരുന്നു. യാഥാർത്ഥ്യത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് തന്നെ നടക്കണമെന്ന് CPMനും സർക്കാരിനും രാഷ്ട്രീയ താൽപര്യമുണ്ട്. പ്രാദേശിക തലത്തിലെ ജനഹിതം തിരിച്ചറിയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയിരിക്കുമെന്ന് ഏകദേശം ധാരണ നൽകുന്നതായിരിക്കുമെന്ന കണക്കൂട്ടലാണ് ഈ താൽപര്യത്തിന്റെ അടിസ്ഥാനം. സർക്കാരിനെതിരെ ജനവിരുദ്ധ വികാരമുണ്ടെന്ന് തദ്ദേശ ഫലം തെളിയിച്ചാൽ അത് തിരുത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPMനും ഇടതുമുന്നണിക്കും 3 മാസത്തെയെങ്കിലും സാവകാശം കിട്ടും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വൈകിയാൽ ഇല്ലാതെ പോകുന്നത് ഈ അവസരമായിരിക്കും. സംസ്ഥാനത്തെ ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ഉറപ്പാക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴത്തേതെന്ന് പറയാനാകില്ല. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാവിന്റെ മകനു നേരെ തന്നെ അന്വേഷണം നീളുന്നതും മുതൽ കോവിഡ് പ്രതിരോധത്തിൽ സംബന്ധിച്ച പാളിച്ചകൾ വരെ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പ്രതിപക്ഷം പാടെ ദുർബലമാണ് എന്നത് മാത്രമാണ് CPMന്റെ ഏക ആശ്വാസം. ഇതിനോടെല്ലാം ജനം എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് മുൻകൂട്ടി പറയാനാകാത്തത്. കോവിഡ് നിബന്ധനകൾ നിലനിൽക്കെ കച്ചവട സ്ഥാപനങ്ങൾ പോലും പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ലാതിരിക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും വീടുകൾ കയറിയിറങ്ങിയുള്ള വോട്ട് ചോദിക്കലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും വോട്ടെടുപ്പും ഏറ്റവും ഒടുവിൽ വിജയാഹ്ലാദവുമൊക്കെ എങ്ങനെ നടക്കും? സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൂട്ടമായി എത്തിയതിനെ കോവിഡ് വ്യാപനം രൂക്ഷമാക്കാൻ നടന്ന ആസൂത്രിത ശ്രമമായി കണ്ടയാളാണ് മുഖ്യമന്ത്രി. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ കഴിയാത്ത കൂടിച്ചേരലുകളെക്കുറിച്ച് അദ്ദേഹം എന്തു പറയുമെന്ന് BJPയും ചോദിക്കുന്നുണ്ട്. ഏത് തിരഞ്ഞെടുപ്പും അതിന്റെ നടത്തിപ്പിന് വേണ്ടുന്നതിന്റെ 5 ഇരട്ടി തുകയെങ്കിലും വിനിയോഗിക്കപ്പെടുന്നതായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ചെലവഴിക്കാവുന്ന തുകയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചുവരെഴുത്തും പോസ്റ്റർ പ്രചരണവും നോട്ടീസ് വിതരണവും പ്രവർത്തകരുടെ വട്ടച്ചെലവും എല്ലാം കൂടി രാഷ്ട്രീയ പാർട്ടികളെ വട്ടം കറക്കുന്നതാണ് ഓരോ തിരഞ്ഞെടുപ്പും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സംസ്ഥാനത്ത് ഇലക്ഷൻ പിരിവെന്ന് പറഞ്ഞ് ജനത്തെ സമീപിക്കാൻ പാർട്ടികൾക്ക് കഴിയില്ല. വ്യവസായികളോടോ വ്യാപാരികളോടോ സംഭാവനയും പ്രതീക്ഷിക്കേണ്ട. സർവത്ര തലവേദനയാകുന്ന ഉപതെരഞ്ഞെടുപ്പ് പിന്നെ ആർക്ക് വേണ്ടി?
കൂടിയാണ്. ഈ സാഹചര്യത്തിൽ തദ്ദേശ ഭരണ സമിതികളുടെ കാലാവധി നീട്ടി നൽകി പഞ്ചായത്ത് ഇലക്ഷൻ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനാകുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. സാങ്കേതിക പ്രശ്നങ്ങൾ പലതുണ്ടാകുമെങ്കിലും തെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾക്ക് വേണ്ടിയും ജനാധിപത്യം ഉറപ്പിക്കാനും വേണ്ടിയാണെങ്കിൽ പ്രായോഗികതയ്ക്ക് കൂടി പരിഗണന നൽകുകയാണ് വേണ്ടത്. അനാവശ്യമായി പുറത്തിറങ്ങുന്ന ജനത്തെ പോലീസിനെ വിട്ട് വീട്ടിൽ കയറ്റുന്ന നാട്ടിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞ് അവരെ പോളിംഗ് ബൂത്തിലെത്താൻ നിർദ്ദേശിച്ചാൽ ജനം ഒറ്റ ചോദ്യമേ തിരിച്ചു ചോദിക്കൂ, ഞങ്ങൾ പറഞ്ഞോ ഇപ്പോൾ ഇലക്ഷൻ വേണമെന്ന്. ജനാധിപത്യത്തിൽ ജനത്തിന്റെ ചോദ്യങ്ങൾക്കും വിലയുണ്ടാകണം. ന്യൂസ് ഡെസ്ക്, i2inews. i2inews, an eye for truth.